ഹായ് ഹലോ എൻ്റെ പേര് കല്യാണി നിങ്ങളുടെ സ്വന്തം സാന്ത്വനത്തിലെ അമ്മു അമൃത ഞാനിപ്പോൾ നമ്മുടെ സാന്ത്വനം ലൊക്കേഷനിൽ തന്നെയാണുള്ളത് ഞങ്ങളുടെ വീട് ഇവിടെ അരുവിക്കരയാണ് ഞങ്ങളുടെ വീട് പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ട് ഷാഖിൽ ഷാഖിൽ ഇസ്മയിൽ ഹായ് ഹായ് ഷാഖിൽ ബ്രോ സിജി സുനിൽ ഹായ് സിജി ധന്യ 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 അബു ഹായ് വിജയൻ എൻ വിജയൻ ഹായ് പാർവതി ജയരാജ് ഹായ് തരുമോ ചേച്ചി പിന്നെന്താ ഹായ് പാർവതി സിജി സുനിൽ റെജി ഹായ് ആരുടെയെങ്കിലും പേര് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ മോൻ ഹായ് മുത്തു കുമാർ ഹായ് അനിഷ ഹായ് അനിഷ വിമല ചന്ദ്രൻ ഹലോ ഹലോ വിമല ചേച്ചി ജെയിംസ് ജെയിംസ് ഹായ് സുധാ അനിൽ ഹായ് ലക്ഷ്മി എസ് ഒരു വലിയ ഹായ് ഹായ് ഫറൂഖ് ഫറൂഖ് ഹായ് ഹായ് സിനി കെ വി ഹായ് ഹായ് ഹലോ സിജു തോമസ് ഹായ് ഹലോ ചേച്ചി ഹായ് അമ്പിളി എസ് നായർ ഹായ് ആരതി ആരൂസ് ആരതി ആരൂസ് ഹായ് ആരതി ഉമാർ ഖാൻ ഹായ് അനൂസ് ഹായ് 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 എല്ലാവർക്കും ഹായ് സാബു പത്തിയൂർ അല്ലേ ഹായ് ആമി മോഹൻ ഹായ് മഞ്ജു രമേശ് ഹായ് സുഖമാണോ സുഖാണ് സുഖാണ് മഞ്ജു ചേച്ചിക്ക് സുഖാണോ പാറു എം പാറു എം ഹായ് സുഖമാണോ സുഖം സുഖം ഹായ് കല്യാണി സുഖമാണോ എ റഹ്മാൻ കുറ്റശ്ശേരിയോ സുഖാണ് ബ്രോ സുഖാണ് രുചി രുചിയാണോ രുചിയാണോ എന്നാണോ ഹലോ ചേച്ചി ഹായ് ലക്ഷ്മി അരുൺ ഹായ് ലക്ഷ്മി ചേച്ചി ഹായ് പ്രീത ചന്ദ്രൻ ഹായ് കല്യാണി ഹായ് പ്രീത ചന്ദ്രൻ കേട്ട് പരിചയമുള്ള പേര് രഞ്ജു പി ഗിരീഷ് ഹായ് സുജു തോമസ് സുജു തോമസ് ഹായ് ഹലോ ഹലോ ഷംനാഥ് കാട്ടാക്കട ഹായ് ബ്രോ ഹായ് ഷംനാഥ് ബ്രോ മഞ്ജു രമേശ് ഹായ് തരുമോ ഹായ് തന്നല്ലോ ആഷിക് വിദ്യാധരൻ ഹായ് ഹൗ ആർ യു ഡിയർ ഫൈൻ ഡിയർ ഹായ് റോഷൻ ജോസ് ഹായ് റോഷൻ ഹരികൃഷ്ണൻ കൊച്ചൂസ് ഹായ് ലക്ഷ്മി അരുൺ സുഖം ചേച്ചി സുഖം ചേച്ചിക്ക് സുഖാണോ ഞാനിപ്പോൾ ലൊക്കേഷനിലാണ് ചേച്ചി ഈ സാന്ത്വനം ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് താഴെ എല്ലാവരും താഴെയാണ് ജിൻ ശ്യാം സാബു ഹായ് ആമി മോഹൻ ഹായ് അമ്മു ഹായ് ഓം ഓം ഷാ ഹായ് ദേവിക ദേവു ഹായ് കല്യാണി ഹായ് ദേവിക ജേക്കബ് സാമുവൽ വട്ടായി അല്ലേ വട്ട ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ താങ്ക് യു അജിൻ സുഖാണോ ചേച്ചി പാർവതി ജയറാം സുഖാണ് സുഖാണ് ഹായ് ചേച്ചി സുഖമാണോ ഷിദിബ് ഷാജി ആ ഹായ് ചേച്ചി സുഖാണോ മൂക്കുത്തി പൊളിച്ചു ഇത് മൂക്കുത്തി അല്ല ഇതാ ഇത് ഇവിടെ വലിയൊരു പ്രശ്നമാണ് ഇതിന് തന്നെ ഒരു വലിയ സ്റ്റോറിയുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മൂക്കുത്തി അല്ലേ ഇതെൻ്റെ ഒരു മറുകാണ് ബ്ലാക്ക് മറുക് പക്ഷെ അത് ഇവിടെ ചെറിയ ഒരു ഈ മറുകൊക്കെ ഞാൻ മാസ്ക് ചെയ്തിട്ടാണ് അഭിനയിക്കുന്നത് നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും
ഫൗസിയ സനൂജ് സുഖമാണോ? സുഖം. എവിടെയാണ് അബ്ദുൾ റസാഖ് ബ്രോ? ഞാനിപ്പോൾ സാന്ത്വനം ലൊക്കേഷനിലാണ്, ഷൂട്ടിലാണ്. ഇപ്പോൾ എനിക്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയ വർക്കിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. സുധീഷ്, താങ്ക്സ് ബ്രോ. പാർവതി സിബു, ഹായ്. പാർച്ചേച്ചി, ഹായ്. റഷീന സുബൈർ, ഹായ് റഷീന. സബിത, സബിത ചേച്ചി, ഹായ്. എല്ലാവരും നമ്മുടെ സാന്ത്വനമൊക്കെ കാണാറുണ്ടോ? ദേവിക, മുരുകൻ പനച്ചമൂട്, ഹായ് മുരുകൻ ചേട്ടാ. അക്ഷയ് അച്ചു, അച്ചു ലുക്കിംഗ്, ലുക്ക് യുവർ ലുക്ക് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക്സ് ബ്രോ. അക്ഷയ് അച്ചു, സീരിയൽ സൂപ്പറാണ്, ഡെയിലി കാണാറുണ്ട്. താങ്ക് യു. ഷിൻസി, സൗമ്യ, ജിതിൻ, ഹായ് ആർ യു, ഹായ് ആർ യു ഫൈനസ്. പാർവതി, ഹായ് ഹായ്. പി വി രമേശ്, സുഖമാണോ? ഹസീന, ഹായ്. ദേവിക, ഫുഡ് കഴിച്ചോ? ഇല്ല ഇല്ല ദേവിക, ഞാൻ ഷൂട്ടിലാടാ, ഇനി വീട്ടിൽ പോയിട്ടേ ഫുഡ് കഴിക്കത്തുള്ളൂ. അനന്തു, ഹായ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഇനി ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ചിലപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ വിട്ടു, ക്ഷമിക്കണേ. ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ, എല്ലാവരും താഴെ ഉണ്ട്, കാണിച്ചു തരാം. ഹായ്, സുഖമാണോ ചേച്ചി? സുഖം. സുധാ, സുധാ പീറ്റർ അല്ലേ, സുഖമാണ്. ക്യൂട്ട് സ്മൈൽ സൗമ്യ ചിതിൻ, താങ്ക് യു. സുഖമല്ലേ, സുഖം. പുലിമുരുകൻ, അതാരാണ് പുലിമുരുകൻ? സുഖാണോ? സുഖം. ഹായ് ജെനി, ഹായ്. ലുക്കിംഗ് ലവ്ലി അവിടുത്തെല്ലോ, താങ്ക് യു. ലുക്ക് ഗോർജിയസ്, താങ്ക് യു. ലൊക്കേഷനിലാണോ? അതെ ലൊക്കേഷനിലാണ്. മേക്കപ്പ് മുരുകൻ ചേട്ടനല്ലേ? യെസ്, മുരുകൻ കുണ്ടറ, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. ഞങ്ങളുടെയൊക്കെ മേക്കപ്പ് മാൻ മുരുകൻ ചേട്ടൻ. മുരുകൻ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്രയും മേക്കപ്പൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തുണ്ട് വിശേഷം? സുഖമാണ് ചേച്ചി, നല്ല വിശേഷം. സൂപ്പർ ആക്ടിങ് സ്റ്റൈലി സാബു, താങ്ക് യു. ലിംഗേഷ്, ലിംഗേഷ് ഹായ്. സുഖാണോ ശിവദാസ് മഠത്തിൽ? സുഖാണ് ബ്രോ, സുഖാണ്. ശരണ്യ, ശരത് ഹായ്. ശരണ്യ, ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണ്? ഞങ്ങളുടെ വീട് കാണിക്കുന്നത് ഇവിടെ ട്രിവാൻഡ്രം അരുവിക്കര എന്ന് പറയുന്ന അരോമ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു വലിയ വീടാണ്. ഇത് വലിയ വീടാണ്. സുഖമാണോ? സുഖം. സാന്ത്വനം സീരിയൽ സൂപ്പർ. സുജു തോമസ്, താങ്ക് യു. ഹസീന സി എ, കല്യാണക്കുട്ടി എന്തോ, ഹസീന ചേച്ചി എന്തോ. ഹായ് ചേച്ചി. അവിടെ എല്ലാവർക്കും സുഖമാണോ? ആ ഇവിടെ ഇവിടെ എല്ലാവർക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു പീക്കാപ്പി പീക്കാച്ചു കേൾക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷനാണ്, ഒന്നും തോന്നരുത്. ഇവിടെ എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം, എല്ലാവരും താഴെയുണ്ട്. ഇവിടെ ഇവിടെ നല്ല മഴയാണ്. ഇവിടെ ഇവിടെ രാവിലെ മഴ ഉണ്ടായിരുന്നു ബ്രോ, ദിനേശ് ബ്രോ, രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷെ കുഴപ്പമില്ല. പീക്കാപ്പി ലൊക്കേഷൻ കാണിക്കാമോ ശിവദാസ്? കാണിക്കാം. അപ്പം ഞാനേ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. സജി ചേട്ടൻ വന്നോ? സജി ചേട്ടാ, സജി പെരിയമല, സജി സൂര്യ, നമ്മുടെ സാന്ത്വനം സീരിയലിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. അപ്പം വാ, നമുക്ക് താഴോട്ട് പോവാം, എല്ലാവരും പരിചയപ്പെടുത്താം. പക്ഷെ എല്ലാവരും ഷോപ്പിലാണെങ്കിൽ വേറൊരാളെ കാണിച്ചു തരാമേ, അവിടെ ആരുമില്ല. അപ്പം നമുക്ക് താഴെ ും
ಡೈರೆಕ್ಟರ್ ಆದಿತ್ಯ ಸರ್ നമ്മുടെ സാന്ത്വനത്തിന്റെ ക്യാമറമാൻ അലക്സ് സർ, നമ്മുടെ വാനമ്പടിയുടെ ക്യാമറമാൻ സജ്ജേട്ടാ, ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സജ്ജേട്ടാ. സർ എന്തെങ്കിലും നമ്മുടെ എല്ലാരും കാണുന്നുണ്ടല്ലോ, കൊടുക്കാതെ കാരണം എല്ലാവർക്കും സീരിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം കേട്ടോ. ഒരുപാട് സന്തോഷം. ഇനി എന്റെ തമ്പി ഡാഡിയെ കാണണം. തമ്പി ഡാഡി കാണിച്ചു തരാം. തമ്പി ഡാഡി ഹായ്. ഞാനിവിടെ തമ്പിയുടെ ക്യാരക്ടർ ചെയ്യുന്നു. ഇത് അനന്ത മക്കൾ, നിങ്ങളൊക്കെ അപ്പുന്ന അതായത് എന്റെ അമ്മ. ഞാൻ ഡോക്ടർ നിധിയാണ്. ഇത് ഡോക്ടറാണ്, ശരിക്കും ഡോക്ടറാണ്. ഞങ്ങളുടെ അമ്മയായിട്ട് ചെയ്യുന്ന നിധി ചേച്ചി. എന്റെ രണ്ട് എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. നമ്മുടെ സീരിയൽ എല്ലാരും കാണണം, പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും. ഞങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഞാന് ഡോക്ടറാണ് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ സാന്ത്വനം സീരിയല് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട സീരിയലാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാ ദിവസവും 7 മണിക്ക് ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ശരി, കാണാം. ശരി, ഓക്കെ. അവരൊക്കെ തിരക്കിലാണ്, ഷോട്ട് റെഡിയായി പോയി. എല്ലാവരും സ്വാതന്ത്ര്യം കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുന്നു. വളരെ സന്തോഷം. എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് വേണം. നന്ദി. ഓക്കെ ഓക്കെ, ഷോട്ട് റെഡിയായി, ഞാൻ പോകണേ. അടുത്ത ബ്രേക്കിൽ നമുക്ക് വീണ്ടും ഇവരെയൊക്കെ കാണാം. എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഇന്നിവിടെ ചിപ്പി ചേച്ചിയൊന്നും ഇല്ല. ചിപ്പി ചേച്ചി കൊണ്ടായിരുന്നെങ്കിൽ പരിചയപ്പെടുത്തായിരുന്നു. ഇനി നമുക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാമേ. എൻ്റെ ഈ മേക്കപ്പിൻ്റെ എൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് മുരുകൻ കുണ്ടറിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് മുരുകൻ ചേട്ടൻ, നമ്മുടെ സാന്ത്വനത്തിൻ്റെ മേക്കപ്പ് മാൻ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വന്നേ. അവരൊക്കെ ഷോട്ട് റെഡിയായി പോയി. ഓക്കെ, സോന ചേച്ചി ജാട ഇല്ലെങ്കിൽ ഒരു ഹായ് തരുമോ? വിഷ്ണുദേവ്, ഹായ് വിഷ്ണു ചേട്ടാ. ഏത് റോളാണ് ചെയ്യുന്നത് ഇതില്? ഞാൻ അമ്മു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സാന്ത്വനത്തില്. അപ്പുവിന്റെ സിസ്റ്റർ ക്യൂട്ട് സ്മൈലിനൊക്കെ. ഹായ്, ഹലോ 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 സഞ്ജു, ഹായ് ബ്രോ. മാളവിക, ദിനേഷ്, ഹായ് ഹായ്. തമ്പി അച്ഛൻ്റെ പേരെന്താ? പ്രശാന്ത് കെ പ്രകാശ്. തമ്പി ചേട്ടൻ രോഹിത്തേട്ടൻ, രോഹിത് എന്നാണ് പേര്. ഷാൻ കുമാർ, എവിടെ പോകുന്നതാണ്? ഞാൻ ഒരിടത്തും പോയില്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ.
പാർവതി ജയറാം ചേച്ചിയുടെ റോൾ, ചേച്ചിയുടെ റോൾ എന്താണ്? എൻ്റെത് അമ്മു എന്ന് പറയുന്ന ക്യാരക്ടറാണ് സാന്ത്വനത്തിൽ, അപ്പുവിൻ്റെ സിസ്റ്ററാണ്. ഷാൻ കുമാർ ഹലോ, ജസ്സി സൂപ്പർ ഫ്രാൻകാൻ ഹായ്, സുജു തോമസ്, ദേവിക ദേവു ഹായ് ദേവിക, എനിക്ക് ഫുഡ് കഴിച്ചോ? സുഖാണോ ബാബു? ഇല്ല, ഫുഡിങ് വീട്ടിൽ പോയിട്ട് കഴിക്കൂ, ഇപ്പൊ ലൊക്കേഷനിലാണ്. സുഖാണോ? സുഖം. ഹരിത ഹരിത ഹരിത, അയ്യോ ഹരിതയുടെ മെസ്സേജ് കണ്ടില്ല. നമസ്തേ സിനു അലുക്ക, ഹൈ. ഡാഡി സൂപ്പറാണ്, പിന്നെ ഡാഡി സൂപ്പറല്ലേ. ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. തമ്പി സൂപ്പർ, തമ്പി സൂപ്പർ നെയിം പ്ലീസ്. അശോക് കുമാർ, രോഹിത് എന്നാണ് നമ്മുടെ ഡാഡിയുടെ പേര്, ശരിക്കും പേര് രോഹിത് എന്നാണ്. എപ്പോഴും കാണും, ഫുൾ സപ്പോർട്ട് പാർവതി ജയരാജ്, എപ്പോഴും കാണണം, ഇനിയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഹായ് ചേച്ചി, കട്ട സപ്പോർട്ട് ഉണ്ട് എനിക്ക്, കട്ട സപ്പോർട്ട് എപ്പോഴും വേണം ബ്രോ. നല്ല സീരിയസോട് കൂടി തന്നെ മുന്നോട്ട് പോകണം സ്മിത അനിൽകുമാർ. എന്താണ് സ്മിത ചേച്ചി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. മീൻസ് ഈ ഒരു ലെവലിൽ തന്നെ മുമ്പോട്ട് പോകണമെന്നാണോ നമ്മുടെ സീരിയൽ, അതായത് എൻ്റെ ക്യാരക്ടർ? അനന്തു മോഹൻ ഹായ്. തമ്പി ഒറിജിനൽ നെയിം, തമ്പി തമ്പി രോഹിത് ഏട്ടൻ, രോഹിത് എന്നാണ് പേര്, രോഹിത്. നമ്മുടെ എൻ്റെ ഡാഡിയായിട്ട് ചെയ്യുന്ന തമ്പി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒറിജിനൽ പേര് രോഹിത് എന്നാണ്. അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം, മുരുകൻ കുണ്ടറ. ഇതൊരു തമിഴ് സീരിയലല്ലേ മീത്തു? അല്ല, ഇത് മലയാളം സീരിയലാണ്, ഏഷ്യാനെറ്റിലാണ് സാന്ത്വനം, മണ്ടേ ടു ഫ്രൈഡേ 7 PM. അപ്പുവിൻ്റെ അച്ഛൻ്റെ നടത്തം കുറച്ച് ശരിയാക്കണം. രോഹിത്തേട്ടൻ്റെ നടത്തം പറയാം, രോഹിത്തേട്ടനോട് പറയാം. ഷീജ ഷജി ഹായ്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടേ, ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ആരുടെയെങ്കിലും പേര് വിട്ടുവിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കല്യാണി ഒന്ന് ചിരിച്ച സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, എടുത്തോളൂ. ദേവിക ദേവിക ദേവ് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ക്ലാസ്മേറ്റ്. ചേച്ചി ഇൻസ്റ്റഗ്രാമിലുണ്ടോ? ഉണ്ടല്ലോ ആഷിക ചേട്ടാ. അഞ്ജു രമേഷ് ബായ്. ഇപ്പോൾ എന്താ പരിപാടി അൻവർ? ബ്രോ ഷൂട്ടിലാണ് ബ്രോ. സോന സോനാമി അയ്യോ, ശരിക്കുള്ള എൻ്റെ ഒറിജിനൽ പേര് സോന എന്നാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ സോന എന്നൊക്കെ വിളിക്കുന്നത്. ഷൂട്ട് നടക്കുന്നത് എവിടെയാ? പാർവതി പ്രേമൻ ഷൂട്ട് ഇവിടെ ട്രിവാൻഡ്രം അരുവിക്കര, ഞങ്ങളുടെ വീട് കാണിക്കുന്ന വലിയ വീടും അരോമ ഗാർഡൻസാണ്. സിനോ അലുക്ക ഹായ്, സിനോ സുബിനസ് ഹായ്. നല്ല ശബ്ദം നല്ല ചിരി ബാബു, എനിക്ക് എന്തിലൊട്ടും ഇഷ്ടമില്ലാത്ത എൻ്റെ സൗണ്ടാണ്. ഷീജ ഷാജി, എൻ്റെ പേരിൽ ഒരു ഹായ് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ ഹായ്. ഷൂട്ട് എപ്പോൾ കഴിയും? ഇന്നിനിപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും തോന്നുന്നു. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട ഒരു ചോദ്യം വായിക്കുകയാണേ. വിദ്യ ശ്രീകാന്ത്, ഒരുപാട് ഭാഷയിൽ ഒരുപാട് ഭാഷയിലുണ്ട് ഒരുപാട് ഭാഷയിലുണ്ട് ഈ സീരിയൽ, ഇതിലൊരു ഭാഗമായതിൽ എന്താണ് പറയാനുള്ളത്? എനിക്കിഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്.
ഇതിലൊരു ഭാഗം ആവാൻ കഴിഞ്ഞതിന് സത്യം പറഞ്ഞാൽ ദൈവത്തിന് ഞാൻ ഒരുപാട് 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 നന്ദി പറയാണ്. കാര്യം എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, പെട്ടെന്നൊരു കോൾ, ഒരു ഫോൺ കോൾ, ഇന്നിങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോള് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ ചിപ്പി ചേച്ചിയും നമ്മുടെ പ്രൊഡ്യൂസർ ചിപ്പി ചേച്ചിയും രഞ്ജിത് സാറും ഒക്കെയാണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തതും. പിന്നെ എന്താണ് ആദിത്യൻ സാർ നമ്മുടെ ഡയറക്ടർ, പിന്നെ നമ്മുടെ സജി സൂര്യ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ചേട്ടനും എല്ലാവരും കൂടിയാണ് ഇതിലോട്ട് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞു എൻ്റെ ക്യാരക്ടർ ചെയ്തു, നല്ലൊരു ക്യാരക്ടറാണ്, ഒരുപാട് നല്ല കമൻസൊക്കെ വരാറുണ്ട്. പിന്നെ എൻ്റെ കൂടെ ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് രോഹിത്തേട്ടനായാലും എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്ന നിത ചേച്ചിയായാലും നമ്മുടെ അപ്പു രക്ഷ ചേച്ചിയായാലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പോൾ എനിക്ക് സാന്ത്വനത്തിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും എന്താ സപ്പോർട്ട് വേണം, ബ്ലെസ്സിങ് വേണം, മുമ്പോട്ട് പോകാൻ പറ്റണം എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദേവിക ബി ഹായ് ദേവിക. ഹായ് സൂപ്പർ മോള് ഷൂജ. ഹായ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, സോറി സോറി, 1000 വട്ടം സോറി. ആരെയെങ്കിലും പേര് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പൊളി ആക്ടിങ്, താങ്ക്സ് ബ്രോ. എന്നെ അറിയാമോ? പിന്നെ അറിയാമല്ലോ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടല്ലേ സിനു ആലുക്ക. കട്ട സപ്പോർട്ടുണ്ട് സീരിയൽ സീരിയൽ സീരിയൽ. ഓക്കെ, താങ്ക്സ് ബ്രോ. സുജു തോമസ് എപ്പോഴും സപ്പോർട്ടുണ്ടായിരിക്കണം. ഷീല ശശി എൻ്റെ പേരിലൊരു ഹൈ പറയാൻ പറ്റും. രഞ്ജിത്ത്, രഞ്ജിത്ത് നാച്ചുറൽ ആക്ടിങ് ആണ് ഇവിടെ, നാച്ചുറൽ ആക്ടിങ് ആണ് വേണ്ടത് ബ്രോ. ഇവിടെ സാർ എപ്പോഴും പറയും നാച്ചുറൽ ആക്ടിങ് മതി, ഓവറായിട്ട് അഭിനയിക്കേണ്ട, എല്ലാം നാച്ചുറൽ ലെവലിൽ പോയാൽ മതി എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നാച്ചുറൽ മേക്കപ്പ്. പിന്നെ ഞാൻ മേക്കപ്പിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നാച്ചുറലാണ്, അങ്ങനെ വലുതായിട്ട് അങ്ങനെ ആരും മേക്കപ്പ് ചെയ്യാറില്ല. ജസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ കുഞ്ഞുകുഞ്ഞായിട്ട് മേക്കപ്പ് ചെയ്യും, കണ്ണെഴുതും, ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇടും, പൊട്ട വയ്ക്കും, അത്രയൊക്കെ ഉള്ളൂ. ഹലോ, ഒരു ഹായ് പറയാമോ? ഹായ് അഷ്കർ, നല്ല അഭിനയമാണ് കേട്ടോ മാത്യു ജോർജ്. താങ്ക് യു. കട്ട സപ്പോർട്ടുണ്ട് സീം സീം. സുജു തോമസ് മനസ്സിലായില്ല ബ്രോ, എന്നാ ഹരിയുടെ കല്യാണം എപ്പിസോഡ്? അതൊക്കെ ഉടനെ തരും, വെയിറ്റ് ആൻഡ് സീ. ചിപ്പി ചേച്ചി വന്നാൽ ചേച്ചി അന്വേഷിച്ചു എന്ന് പറയുക, ഉറപ്പായിട്ടും പറയാം. ഞങ്ങൾക്ക് ഉടനെ ചിപ്പി ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരും, നമ്മുടെ ഈ വീട്ടിൽ വരും. അപ്പോൾ ഞാൻ പറയാം ബാബു കെയും ചിപ്പി ചേച്ചി അന്വേഷിച്ചതായി പറയാമോ? ഉറപ്പായിട്ടും പറയാം. ചിപ്പി ചേച്ചി അടുത്ത ദിവസം വരുമ്പോൾ പറയാം. അമിത രാജീവ്, പ്രദീപ്, ഹലോ. ഓ സുജു തോമസ്, ഇപ്പോഴാണ് ബ്രോ ക്ലിയർ ആയത്. കട്ട സപ്പോർട്ടുണ്ട് സീരിയലിന്, താങ്ക് യു. എപ്പോഴും ഉണ്ടായിരിക്കണം. ചിപ്പി ചേച്ചിയോടെ എല്ലാവരോടും പറയാടാ ദേവിക, എല്ലാവരോടും അന്വേഷണം പറയാം. മിഥുന, സീരിയൽ നെയിം എന്താ? സീരിയലിൻ്റെ നെയിം സാന്ത്വനമാണ് ബ്രോ, സാന്ത്വനം. ഏഷ്യാനെറ്റിൽ 7 മണിക്കാണേ, മൺഡേ ടു ഫ്രൈഡേ. മൂക്കുത്തി വേണ്ടായിരുന്നു എന്ന് അഷ്കർ. ബ്രോ ഇതെൻ്റെ മൂക്കുത്തി അല്ല, മറുകാണ്. ഇതിവിടെ ഞാൻ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഇത് മാസ്ക് ചെയ്യും, ഇവിടെ ഇത് പ്രശ്നമാണ്. പക്ഷെ ഇതാണ് എൻ്റെ മറുക്. അതെടുത്ത് അത് റിമൂവ് ചെയ്യാൻ വരെ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ അത് റിമൂവ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഷൂട്ട് സമയത്ത് മാത്രം ജസ്റ്റ് അതൊന്ന് മാസ്ക് ചെയ്യും. മുരുകൻ കുണ്ടറ, ഹലോ. ഒരു പാട്ട് പാടാ, അയ്യോ എന്ത് സ്വർണ്ണമേ, അതൊക്കെ ആരാ? പാട്ട് പാടാവോ സോന ലക്ഷ്മി? അയ്യട ചുമ്മ വെറുപ്പിക്കണ്ട ലക്ഷ്മി ചേച്ചി. ചേച്ചി എത്രയല്ല പഠിക്കുന്ന? പാർവതി പ്രേമൻ, ഞാൻ ഡിഗ്രി ചെയ്യുന്നു ഇപ്പോൾ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ബി എ ഭരതനാട്യം കുച്ചിപ്പുടി. ഡാൻസറാണ്. കട്ട സപ്പോർട്ടുണ്ട് സീരിയലിന്.
മൂക്കുത്തി കുറച്ച് സൈഡിലെത്തി. അയ്യോ ചൈത്ര, ഇത് മൂക്കുത്തിയല്ല, എന്റെ മറുകാണ് മറുക്. ഹായ്, ഒരു ഹായ് തരാമോ? ഹായ്. ഹായ് ലോഹിത് സി എം. ഹായ്. ബാക്കി എല്ലാവരെയും കാണിക്കൂ. ബാക്കി എല്ലാവരും ഷോർട്ടിലാണ് ബ്രോ, ഷൂട്ടിലാണ്. താഴെ ഷോർട്ട് ഉണ്ട്. ഞാൻ കുറച്ചു നേരത്തെ കാണിച്ചായിരുന്നു അജിത് കുമാർ. ഷൂജ, ഞാൻ റീഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ചിലരുടെ പേര് നമുക്ക് വായിക്കൊള്ളത്തില്ല. ഷൂജ, ഹായ്. എനിക്ക് ഒരു ഹായ് തന്നില്ല. ഹായ്, ഒരുപാട് ഹായ്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. താങ്ക് യു. താങ്ക് യു ദേവിക. പേര് പറയോ? ആരുടെ പേരാണ്? എൻ്റെ പേരാണെങ്കിൽ കല്യാണി. ബ്രോയുടെ പേര് പറയണമെങ്കിൽ അഷ്കർ. അഷ്കർ, ഹായ്. മുരുകൻ കുണ്ടറയുടെ മെസ്സേജസ് ഞാൻ നോക്കാറില്ല. ആദ്യമായിട്ടാണോ ലൈവ് വരുന്നത് ബാബു കെ? ആ അതെ ബ്രോ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവ്. അതും എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഫസ്റ്റ് ലൈവ് ഏഷ്യാനെറ്റ് ലൈവ് തന്നെ കിട്ടി. ഏഷ്യാനെറ്റിനോട്, നമ്മുടെ ഏഷ്യാനെറ്റ് ഫാമിലിയോട് തന്നെ ഒരുപാട് താങ്ക്സ്. എന്നെ ഈ ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. രാജേഷ് ഏട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ദേവിക ഏവി, ഹായ്. ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയുടെ പേര് പറയാമോ? ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വിദ്യ ചേച്ചിയുടെ ചോദ്യങ്ങളൊക്കെ പൊളിയാണ്. ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തിയുടെ പേര്, അയാൾക്ക് സ്വാധീനിച്ച മീൻസ് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അതായത് വിദ്യ ചേച്ചി, അത് കുറച്ചുകൂടി എന്താണ് ഉദ്ദേശിച്ചത് ക്ലിയർ ആയിട്ട് പറയോ, എങ്കിൽ ഞാൻ അതിന് മറുപടി തരാം. എന്താണ് സ്വാധീനിച്ചതെന്ന് ഉദ്ദേശിച്ചത്? മൈ നെയിം ഇസ് വരദ ജയരാജ്. ഹായ് വരദ, വരദ ചേച്ചി. ഹായ് വരദ ജയരാജ്. ഹായ് വരദ ചേച്ചിക്കും വരദ ചേച്ചിയുടെ ഫാമിലിക്കും ഒരു ബിഗ് ഹായ്. ഐശ്വര്യ അച്ചൂസ്, ഓക്കെ. ഞാൻ അബി അഭിലാഷ് ഫ്രണ്ടാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭക്ഷണം കഴിച്ചോ? ഇല്ല സജ്ന, ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, അടുത്ത നല്ലൊരു ചോദ്യം. വിദ്യ ചേച്ചി, സീരിയൽ ലൈഫിൽ വന്നില്ലായിരുന്നു എങ്കിൽ ആരാകുമായിരുന്നു? എനിക്കിഷ്ടപ്പെട്ടൊരു ചോദ്യം. ബേസിക്കലി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ 3 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ എൻട്രി ആവുന്നത് നമ്മുടെ തിരുവനന്തപുരം പ്രസിദ്ധമായ ക്ഷേത്രമാണ് കരിക്കകം. കരിക്കകത്തമ്മയുടെ മുന്നിൽ എനിക്ക് ചെറിയൊരു ഒരു ആൽബം, ജസ്റ്റ് ഒരു ഡിവോഷണൽ ആൽബം. അതിൽ സത്യം പറഞ്ഞാൽ ആതിര മുരളി സിംഗർ, മഞ്ജു സ്റ്റാർ സിംഗർ ഫെയിം ആതിര മുരളി പാടിയ പാട്ടിൽ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് ഒരു 5-6 കുട്ടികൾ മാത്രം പോയി ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അത് പക്ഷെ ഒരു അഭിനയം എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ വരുന്നത് അങ്ങനെയാണ്. അതാണ് പിന്നെ ആരാകുമായിരുന്നു എന്നുള്ള ചോദ്യം പറയുന്നെങ്കിൽ, ഈ ഒരു ആരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ഇങ്ങനെ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു സീരിയലിൽ ഇങ്ങനെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നോ എന്നൊന്നും ഞാൻ ഒരിക്കലും ചെറിയ പ്രായത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് കുഞ്ഞുനാളിലെ എനിക്ക് ഡാൻസിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ഒരു അഭിനയത്തിലോട്ട് ഞാനത് ചിന്തിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു വലിയ ബിഗ് സ്റ്റോറിയാണ്. ജസ്റ്റ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും
ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഒരു ഫീൽഡിൽ വരുന്നതൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതും ഒക്കെ. എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്, എൻ്റെ ചേട്ടനും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും ഒരു ഇഷ്ടപ്രകാരം ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. പിന്നെ എന്താണ്, എനിക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അനീഷ് എസ് അച്ചു, മൂക്കിൻ്റെ അവിടെ എന്താ, മൂക്കുത്തിയാണോ അല്ല മറുകാണ്? നിതിൻ, ഹായ്, ഹായ് നിതിൻ. ശിവൻ ആക്ടിങ് ഈസ് സൂപ്പർ. സത്യം, ചിപ്പി ചേച്ചിയൊക്കെ എത്രയോ സീനിയർ ആർട്ടിസ്റ്റാണ്. അപ്പൊ അവരുടെ കൂടെ ഞാനിതുവരെ ചിപ്പി ചേച്ചിയായിട്ടൊരു കോമ്പിനേഷൻ സീൻ വന്നിട്ടില്ല, പക്ഷെ മുന്നോട്ട് അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ് ബാബു ചേട്ടാ, കാര്യം ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ളൊരു ജാടയൊന്നും ചിപ്പി ചേച്ചിക്ക് ഇല്ലേ ഇല്ല. എല്ലാവരോടും ഭയങ്കര എന്താണ്, ഭയങ്കര സോഷ്യൽ മൈൻഡാണ്, എല്ലാവരോടും സംസാരിക്കും. അങ്ങനൊരു ഇതാണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിപ്പി ചേച്ചിയുടെ കൂടെ ഇങ്ങനെയൊക്കെ ചിപ്പി ചേച്ചിയുടെ സീരിയൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. മോഹൻ എന്ന ഡാൻസർ ആണല്ലേ, കൊള്ളാം. മിസ് അപ്പു എന്തേ, അപ്പു ഷോർട്ടിലാണ് സീരിയൽ, സൂപ്പർ തന്നെയാ. എവിടെയാ ധനുഷ്? ഞാൻ ട്രിവാൻഡ്രത്താണ് ബ്രോ, ട്രിവാൻഡ്രം പട്ടം. ന്യൂ ജനറേഷന് കൊടുക്കാനുള്ള അഭിപ്രായം എന്താണ്? വിദ്യാ ശ്രീകാന്ത് വിടാനൊരു ഉദ്ദേശം ഇല്ലല്ലേ. ന്യൂ ജനറേഷന് കൊടുക്കാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ന്യൂജനാണ്, അപ്പോൾ എനിക്ക് ന്യൂജന് കൊടുക്കാനുള്ള ഒരു ഉപദേശം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയാനാ? ഒരു കൗണ്ടർ ഇവിടെ നിന്ന് വന്നായിരുന്നു, അത് ശ്രദ്ധിക്കേണ്ട. ന്യൂ ജനറേഷൻ എന്താ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ ഒരു ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു, നമുക്ക് ലൈഫിൽ ഇന്ന ആളാവണം എന്നുള്ളൊരിതുണ്ടാവുമല്ലോ. പല ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരിതാണ്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് പല രീതി കാരണവും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കാരണവും നമുക്കത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ലൈഫിൽ ചെയ്യാൻ തോന്നുന്നത് അത് നല്ലതാണെങ്കിൽ മാത്രം അത് ചെയ്യുക, നല്ലതല്ല എങ്കിൽ ആ വഴി ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഏതൊരു, അതായത് ഇപ്പോൾ എന്തൊരു ജോബ് ചെയ്താലും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്ത് കാര്യം ചെയ്താലും നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ആരെയും വേദനിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത്രേ ഉള്ളൂ എനിക്ക് ന്യൂ ജനറേഷനോട് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും ന്യൂ ജനറേഷനോട് പറയാനുള്ള ഒരു ഇതെനിക്കില്ല, കാര്യം ഞാനും ഈ ഒരു ഇതിൽ ഉള്ളതല്ലേ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആരാണ് ചേച്ചി? ഈ സ്വാധീനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ഞാനിങ്ങനെ, എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സ്വാധീനം സ്വാധീനം എന്നുള്ള വാക്ക് മാറ്റി വേറൊരു വാക്കാക്കാമോ? അഭിഅഭിലാഷ്, ഹലോ അഭിഅഭിലാഷ്. നേരത്തെ സാന്ത്വനം ലൈവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഞാൻ ഫസ്റ്റ് ഒരു ലൈവ് ഗ്രൂപ്പ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് സിംഗിൾ ലൈവ് ആണ്. ഹായ്, ഒരു ഹായ് പറയാമോ മോളെ? റീ റീനു സാജനാണോ? ഹായ് റീനു. എപ്പോഴെങ്കിലും ഡയറക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഡെയിലി കിട്ടാറുണ്ട്. ഒന്നെങ്കിൽ പൊസിഷൻ തെറ്റിപ്പോകുന്നതിന്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡയലോഗ് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ വഴക്കൊക്കെ കിട്ടാറുണ്ട്. അതെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വഴക്ക് കിട്ടാറുണ്ട്. സാറ് പിന്നെ ജസ്റ്റ് ആ പറയുന്ന സമയത്തേ ഉള്ളൂ, അപ്പോഴേ സാറിങ്ങനെ ചൂടാവും. സാറ് പറയുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ ചൂടാവും. പൊസിഷനൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിങ്ങിന് പൊസിഷൻ നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വഴക്ക് കിട്ടും. ഹു ഈസ് യുവർ റോൾ മോഡൽ? ലക്ഷ്മി ആര്യ. നല്ല ചോദ്യം. റോൾ മോഡൽ, റോൾ മോഡൽ എന്ന് പറയുന്നത്,
ആരുമില്ലേ ചേച്ചി? നയൻതാര കൂട്ടിക്കോ. നയൻതാര കുട്ടിക്കല്യാണി സുഖമാണോ? സുഖം. എൻ്റെ മകൾക്ക് ഒരു ഹായ് പറയൂ. നിവേദ്യ വൈഗ. ഹായ് നിവേദ്യ. സാന്ത്വനം സീരിയൽ വന്ന ശേഷം മറക്കാൻ പറ്റാത്തൊരനുഭവം? യെസ്, നല്ല ചോദ്യം. അത് ഞാൻ പറയാം. ഫസ്റ്റ്, ഞാൻ സാന്ത്വനം സീരിയലിൽ വരുന്ന എനിക്കിവിടെ മറക്കാൻ പറ്റാത്തൊരനുഭവം, ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു. അതായത് ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഞങ്ങളുടെ ഫാമിലി റിച്ച് ഫാമിലിയാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോസ്റ്റ്യൂംസ് കൊണ്ടുവരാൻ പറയുന്നു. സുജു തോമസ് ബ്രോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഭയങ്കര റിച്ച് ഫാമിലിയാണ്, അപ്പോൾ റിച്ച് കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവരണം, ഭയങ്കര മോഡേൺ ആണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എല്ലാ അന്ന് ഒരു ബാഗ്, എൻ്റെ ബാഗിൽ നിറയെ കുറേ ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ആണ്, ഒന്നും അറിയില്ല, എല്ലാവരും ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്കതൊരു ഒരു പത്തിലധികം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ ഡ്രസ്സെല്ലാം ഞാൻ ഇട്ട് ഓരോ ഡ്രസ്സിടും, അതിന് മാച്ച് ഹെയർ ചെയ്യും, താഴെ കൊണ്ടുപോയി കാണിക്കും. സാറ് പറയും ഇത് ഓക്കെ അല്ല, ക്യാമറ മെമ്പറും ഇത് ഓക്കെ അല്ല, മാറ്റണം. ശരി സാർ, അടുത്ത മാറ്റിയിട്ട് വരാം. വീണ്ടും പോയി വേറൊരു ഡ്രസ്സിടും, അതിന് മാച്ച് ഹെയർ ചെയ്യും, കമ്മൽ അങ്ങനെയുള്ള ഓർണമെൻസെല്ലാം ഇട്ടിട്ട് പോകും. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന എല്ലാ ഡ്രസ്സും ഞാൻ ഇട്ടു, എല്ലാം വേണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? ചിലപ്പോൾ ഞങ്ങൾ റെഡ് എപ്പിക്ക് ക്യാമറയിലാണ് ഞങ്ങളുടെ സീരിയസിലെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ മേക്കപ്പ് ആയിരുന്നാലും ലൈറ്റ് മേക്കപ്പ് മതി, കോസ്റ്റ്യൂം ആയാലും ഒരുപാട് ബ്രൈറ്റ് കളറുള്ള കോസ്റ്റ്യൂംസ് വേണ്ട, എല്ലാം വളരെ ലൈറ്റ് കളേഴ്സ് മതി. പക്ഷെ ഞാൻ എനിക്ക് പറ്റിയ പക്ഷെ എനിക്കറിയില്ലല്ലോ, എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാൻ എന്ത് ചെയ്തു, ഈ എപ്പിക്ക് ക്യാമറ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം ഞാനെല്ലാം കൊണ്ടുവന്നതെല്ലാം നല്ല ബ്രൈറ്റ് ഡ്രസ്സാണ്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന ആ ഡ്രസ്സിൽ ഒരു ഡ്രസ്സ് പോലും എനിക്കന്ന് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇട്ടിട്ട് വന്ന ജസ്റ്റ്, അതായത് ഞാൻ രാവിലെ ലൊക്കേഷനിൽ ഇട്ടിട്ട് വന്ന ഒരു ടീഷർട്ട്, അതൊരു ലൈറ്റ് ടീഷർട്ടായിരുന്നു, അതിട്ടാണ് ഫസ്റ്റ് സീൻ ഞാൻ ചെയ്തത്. നിങ്ങൾ ഫസ്റ്റ് എൻ്റെ എപ്പിസോഡ് ഫസ്റ്റ് വരുന്ന സമയത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് സാന്ത്വനത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എന്താ അനുഭവം. റോൾ മോഡൽ ആരാണ്? എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ്സാണ് ഐശ്വര്യ, ഇത് ഐശ്വര്യ വിഷ്ണു എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ്സാണ്, നയൻതാര. അപ്പോൾ റോൾ മോഡൽ നയൻതാര എന്ന് തന്നെ പറയാം. അബി അഭിലാഷ് ഒരു ഹായ് പറയാമോ? ഹായ് അബി അഭിലാഷ്, ഒരു ഹായ്, ഒരുപാട് ഹായ്. ചേച്ചിയുടെ കളറിൻ്റെയും ഹെയറിൻ്റെയും രഹസ്യം. ഞാൻ എന്താ, ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്, ഒത്തിരി വെളുപ്പമൊന്നുമല്ല, ഒരു മീഡിയം സ്കിൻ ടോൺ. പിന്നെ ഈ ലുക്കിൻ്റെ രഹസ്യം മുരുകൻ കുണ്ടറ ഹെയർ. പിന്നെ ഹെയർ ആണെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിഷ, നിഷയോടാണേ. അപ്പു എന്ത്, അപ്പു താഴെയാണ്. സീരിയലിൽ ഡാൻസ് സീൻ വല്ലതും ഉണ്ടോ? ഞാൻ സീരിയലിൽ ഇതുവരെ ഡാൻസ് സീനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊരു സിനിമ ചെയ്തായിരുന്നു, മുല്ലപ്പൂ ഉപ്പളം എന്ന് പറഞ്ഞിട്ട്, അത് ഒരു 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 വർഷത്തിന് മുന്നെയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു എൻ്റെ ക്യാരക്ടർ എൻട്രി ആവുന്നത് ഒരു ഡാൻസിലൂടെയാണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്, പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ലതീഷ്, ലത്തി ഹായ്, ഹായ് സന, ഹായ് ലതീഷ്. ഫിലിമിൽ ട്രൈ ചെയ്യുന്നില്ലേ? ട്രൈ ചെയ്യാൻ മതി ചേച്ചി, സമയമുണ്ടല്ലോ. പുതു തലമുറയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അത് പറഞ്ഞല്ലോ ഞാൻ. വിദ്യ ശ്രീകാന്ത്, നെക്സ്റ്റ് പ്രോജക്റ്റ് ഒന്നും ആയിട്ടില്ല വിദ്യ ചേച്ചി, ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് സാന്ത്വനം മാത്രമേ ചെയ്യുന്നുള്ളൂ. പുതിയ നല്ല പ്രോജക്റ്റ് വരുമ്പോൾ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അഭിനയം അടിപൊളി. താങ്ക് യു നിത ചേച്ചി, നിത ചേച്ചി. മേക്കപ്പിലാണോ? അതെ, മേക്കപ്പിലാണ്. ഷൂട്ടിലല്ലേ ബ്രോ, മേക്കപ്പിലാണ്. അബി അഭിലാഷ് എൻഗേജ്ഡ് ആണോ? യെസ്, എൻഗേജ്ഡ് ആണ്.
ആരുടെ കൂടെയാണ് എൻഗേജ്ഡ് എന്ന് അറിയില്ല. അബി അഭിലാഷ് ഫ്യൂച്ചർ ഹസ്ബൻഡ് എങ്ങനെയുള്ള ആളായിരിക്കണം? നല്ല ചോദ്യം. ലക്ഷ്മി ചേച്ചി, ഫ്യൂച്ചർ ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു ഞാനിപ്പം ചെയ്യുന്ന ഒരു ഫീൽഡ്, ആ ഫീൽഡിന് എന്താ ഫുൾ സപ്പോർട്ട് തരണം, ലൈഫ് ലോങ് ഫുൾ സപ്പോർട്ട് തരണം. ഇത് എൻ്റെ ഈ ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കണം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഫ്യൂച്ചർ ഹസ്ബൻഡിന് ഇവിടെ പറയാം, പക്ഷേ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ച് പറയാനുള്ളത്, താങ്ക് യു ചേച്ചി ഫോർ കോളിംഗ് മൈ നെയിം പാർവതി ജയരാജ്, താങ്ക് യു. ചേച്ചിയുടെ കളറിൻ്റെ ഹെയറിൻ്റെ രഹസ്യം പറയോ. പറഞ്ഞല്ലോ ഞാൻ. വിമൽ ദാസ്, ഹൗ ആർ യു ചേച്ചി? ഫൈൻ വിമൽ. മേക്കപ്പ് ഇല്ലേ നിങ്ങൾ സുന്ദരിയ? എന്നെ മേക്കപ്പ് ഇല്ലാതെ കണ്ടിട്ടുണ്ടോ ബ്രോ? അഷ്കർ, എളിമ വേണം ഒരു നടി, നടിക്കായാലും നടനായാലും ആ എളിമ ആരിലാണ് കൂടുതൽ കണ്ടത്? അയ്യോ, അടുത്ത ചോദ്യം. വിദ്യാ ശ്രീകാന്ത്, എളിമ വേണം ഒരു നടി, നടിക്കായാലും നടനായാലും ആ എളിമ ആരിലാണ് കൂടുതൽ കണ്ടത്? സത്യം പറഞ്ഞാൽ ഞാന്, അതായത് കൂടെ വർക്ക് ചെയ്തവർ എളിമ, ഞാന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു സിനിമാ ഫീൽഡിലായാലും സീരിയൽ ഫീൽഡിലായാലും. അപ്പൊ അതില് എളിമയുള്ള, അതായത് നല്ല എളിമയുള്ള ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ എനിക്ക്, ഞാൻ ഇതുവരെ വർക്ക് പോലും ചെയ്തിട്ടില്ല, ഞാൻ നേരിൽ കണ്ടിട്ട് പോലുമില്ല. എൻ്റെ ഏറ്റവും ഒരു എൻ്റെ ഫേവറേറ്റ് സിംഗറാണ് എസ് പി ബാലസുബ്രഹ്മണ്യം സാർ. അപ്പോൾ സാറൊരു ആക്ടറും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചും അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നതിൽ വെച്ചും, ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കേട്ടതിൽ വെച്ചും സിനിമയൊക്കെ കണ്ടതിലും വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും എളിമയുള്ള ഒരു ഒരു ആർട്ടിസ്റ്റ് എന്ന് കൂടിയാണ് നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം സാർ. എൻ്റെ ഫേവറേറ്റ് സിംഗറാണ്. പിന്നെ പിന്നെ നമ്മുടെ ചിപ്പി ചേച്ചി അറിയാമല്ലോ, എത്രയോ നമ്മുടെ സീരിയൽ എന്താണ് സിനിമ ഫീൽഡിലൊക്കെ ഉള്ളതല്ലേ. ഇപ്പം ചേച്ചിക്ക് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഇതല്ല, നല്ല എളിമയാണ്, നമ്മളോട് എല്ലാവരോടും ഭയങ്കര കാര്യമാണ്. ഇനി എന്താണ്, എല്ലാവരും അങ്ങനെ നമുക്ക് എളിമ, അത് വല്ലാത്തൊരു ചോദ്യമാണ്, കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ശരിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് കായംകുളം കുറച്ചുണ്ടെങ്കിൽ ഒരു ലൈവ് വീഡിയോ വരാമോ? ആ വരാമല്ലോ വിദ്യാ ശ്രീകാന്ത്, വരാം വരാം, ഉറപ്പായിട്ടും വരാം. രതീഷ് രത്തി ഹായ്, ഹലോ ചേച്ചി. ഞാൻ ഒന്നും കൂടി പറയുകയാണെ, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക. സോറി സോറി സോറി, ഒരുപാട് സോറി. ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നെല്ലാം, എങ്ങനെയുള്ള കഥാപാത്രമാണ് ഇഷ്ടം? ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, എനിക്ക് എല്ലാ കഥാപാത്രം, എനിക്ക് മോശമല്ല എന്ന് തോന്നുന്ന എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എന്നെ അത്യാവശ്യം എനിക്കുള്ള ഫാൻസിനും എനിക്കും ഒരു ചീത്തപ്പേരുണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ ക്യാരക്ടർ ചെയ്യുന്നതും എനിക്കിഷ്ടമാണ്. വിദ്യ ചേച്ചിയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞില്ല. ശ്രീ ജെ പി, ഹലോ ഡിയർ. മുഹമ്മദ് ഹായ്, മുത്തെ ഹായ്. ഡാൻസ് ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ഐശ്വര്യ വിഷ്ണു, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് എനിക്ക് ഡാൻസ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഞാൻ സ്കൂളിലും അല്ലാതെ വേറെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമാണ്, രണ്ടും ഒരുപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ ടൈമാകുന്നു. മഞ്ജു രമേഷ് ഹായ്. കളങ്കമില്ലാത്ത മുഖമാണ് സീരിയലിൽ എന്നും അതുണ്ടായിരിക്കണം മോഹൻ നായർ. എന്നും ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ ഈ മുമ്പോട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും, മുമ്പോട്ടുള്ള എല്ലാ നല്ല പ്രോജക്റ്റിനും. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ പറയാൻ. സീരിയൽ എന്ന് കാണുക, എന്നെ മാത്രമല്ല ഞങ്ങളുടെ സീരിയലുള്ള എല്ലാവരെയും, എനിക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യം എല്ലാ ന്യൂസ് ആണ്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം.
ജീവിതത്തിൽ നേടി എന്ന് കരുതിയത് എന്താണ്? ഒന്നും വിദ്യ ചേച്ചി ജീവിതത്തിൽ നേടി എന്ന് പറയാനൊന്നുമില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് സാന്ത്വനത്തിൽ ഇങ്ങനെ ഒരു അമൃത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ് ഇപ്പം എനിക്ക് കിട്ടിയ നേട്ടം. ഇനി ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട്. രേഖ കണ്ണൻ ഹായ് പറയാമോ? ഹായ്. അംബീഷൻ മഞ്ജു രമേഷ്, അംബീഷൻ എന്താണ്? ഇതൊക്കെ തന്നെയാണ് അഭിനയിക്കാൻ, ഒരു ആക്ട്രസ് ആവുക എന്നതാണ് ഏറ്റവും വലിയൊരു അംബീഷൻ. അതുപോലെ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആവുക, രണ്ടും. ഇനി നേടണം ജീവിതത്തിൽ എന്ന് തോന്നുന്നത് എന്താണ്? ഇനി നേടണം എന്ന് തോന്നുന്നത് എന്നെ കുഴപ്പിക്കും. എന്താണ്, ഒരു ഹീറോയിനായിട്ടൊരു സീരിയലിൽ വരണമെന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഒരു ചാനലിലെ ഷാനറ്റിലോ സൂര്യലോ മഴവിലോ ഏതെങ്കിലും ഒരു സീരിയലിൽ ഒരു ഹീറോയിൻ ആയിട്ട് വരണം. അന്ന് എനിക്കിതുപോലെ നിങ്ങളോട് എല്ലാവരോടും ലൈവിൽ വരണം, മെസ്സേജ് ചെയ്യണം എന്ന, അതാണ് ഇനി എൻ്റെ ഒരു അടുത്ത ആഗ്രഹം, എനിക്കിനി നേടാനുള്ളൊരു ഒരു കാര്യം. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ പാർവതി? ഫ്യൂച്ചർ പ്ലാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സൂപ്പർ ആക്ടിങ് സ്റ്റെല്ലി ജോയ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, സോറി സോറി. അനന്തു ഷാജി വെള്ളൈ കടവ്, ഹായ് അനന്ത് ബ്രോ. പാർവതി ജയരാജ്, കല്യാണം എന്നാണ്? കല്യാണം ഇപ്പോഴൊന്നും ഇല്ല, ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻഗേജ്ഡ് ആണ്, എൻഗേജ്മെൻ്റ് കഴിഞ്ഞു. കെട്ടാൻ പോകുന്ന ആളുടെ പേര് അഭിലാഷ് എന്നാണ്. വീടിൻ്റെ ഫോട്ടോ ഒന്ന് ഇടാമോ ഹസീബ് ബ്രോ? ഞാൻ വീടിൻ്റെ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്ക് പേജിലിടാം. എൻ്റെ ഫേസ്ബുക്ക് നെയിം സോന അബി എന്നാണ്, ഞാൻ പറഞ്ഞു എൻ്റെ ഒറിജിനൽ നെയിം സോന എന്നാണ്. അപ്പോൾ ഇവിടെ ഫീൽഡിൽ എന്നെ കല്യാണി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫോളോ ചെയ്യേണ്ടവരൊക്കെ സോന അബി എന്ന അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക, ഞാൻ എപ്പോഴും ഉണ്ടാവും. ലക്ഷ്മിയാണ്, കല്യാണം ഉടനെ ഉണ്ടാകുമോ? ഇല്ല ചേച്ചി, കല്യാണം ഉടനെ ഇല്ല. ഫേസ് ആൻഡ് ഫേസ് കല്യാണം കിട്ടി. ഡാൻസ് ആൻഡ് ആക്ടിങ് ഒന്നിച്ച് വന്നാൽ എന്തിന് പ്രയോറിറ്റി കൊടുക്കും? ദൈവമേ, രണ്ടിനും എന്നെ കൊണ്ട് പറ്റുന്ന രീതി മാക്സിമം ഞാൻ രണ്ടും കണ്ടിന്യൂ ചെയ്യാനും രണ്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത് അത്രയാണ്. ചിപ്പി ചേച്ചിയുമായി ഒരുമിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മാളവിക, മാളവിക, ഞാൻ ചിപ്പി ചേച്ചിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല, എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചിപ്പി ചേച്ചിയുടെ വേറെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ആങ്കറിങ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അറിയാം. വെള്ളേക്കാട്, വെള്ളേക്കടവ് അറിയോ ചേച്ചി? പിന്നെ വെള്ളേക്കടവ് അറിയാമല്ലോ. നല്ല ഷർട്ട്, ഹായ് പറയാമോ? ചിപ്പി ചേച്ചി എവിടെ? ശിവദ, ചിപ്പി ചേച്ചി ഇവിടെ ഇല്ല, ചിപ്പി ചേച്ചി തിന്നില്ല. ലത്തീഷ് ലത്തി, വീട് എവിടെയാ? വീട് ട്രാൻഡ്ര. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പ്രാർത്ഥിക്കാം. നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയർ. വിദ്യാ ശ്രീകാന്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും നന്ദി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, പക്ഷെ നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ മറുപടി, ഞാൻ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനത്തെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി, എല്ലാ ഈ സപ്പോർട്ട് ഉണ്ടാവണം, മുമ്പോട്ട് സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പം ഞാൻ താഴോട്ട് പോവാണേ, നമുക്ക് അവരെല്ലാവരെയും ഒന്നുകൂടി കണ്ടിട്ട് സോറി കേട്ടോ, അവരൊക്കെ ഷോട്ടിലാണ്. ഇപ്പൊ പോയി കഴിഞ്ഞാൽ ചിലപ്പോ സോറി, ഞാൻ അവരെല്ലാം കാണിക്കാൻ വേണ്ടി പോയതാണേ, പക്ഷെ എന്താണ് അവിടെ ഷൂട്ടെടുക്കുന്നു.
ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ചേച്ചി പ്ലീസ് ഒരു ഹായ് പറയാമോ? സ്മിത ശ്രീകുമാർ ഹായ്. സുഡുവാവ ഹലോ, ഒരു ഫാനാണ് സുഡുവാവ. ഹായ് ഹായ്. ഉയരങ്ങളിൽ എത്തട്ടെ മോളു. ബൈജു, താങ്ക് യു ബൈജു ചേട്ടാ, എന്ന് സപ്പോർട്ട് ഉണ്ടാവണം. മോഹൻ നരീച്ചിരിക്കുന്ന മുഖം വളരെ ഭംഗിയാണ്. താങ്ക് യു. ഏറ്റവും വലിയ ഡ്രീം എന്താണ് മിഥുൻ പി? ഏറ്റവും വലിയ ഡ്രീമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സാന്ദ്രനത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ആണോ എന്ന് തോന്നൽ ഉണ്ടോ? അഞ്ജു അനിൽകുമാർ, ഏയ്, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ആണോ എന്നൊരു തോന്നലുണ്ടോ? ഇതുവരെ ഇല്ല. ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ വലിയൊരാളാണ് എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല. കാര്യം ഞാൻ എന്താണ് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഒരുപാട് മുമ്പോട്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് വരും. പക്ഷേ അപ്പം തുടങ്ങുന്നതിന് മുന്നേ നമ്മളാരും അങ്ങനെ ചിന്തിക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ആയി തീർന്നു എന്നുള്ളൊരു അഹംഭാവമൊന്നുമില്ല. കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. വിനി ശ്രീജിത്ത്, ഓൾ ദ ബെസ്റ്റ് സോന. താങ്ക് യു വിനി ചേച്ചി, എനിക്കൊരു ഹായ് തരുമോ സുഡുവാവ? ഹായ്. ദേവിക എബി, ഹലോ ദേവിക. ഹീറോയിൻ ആവാൻ എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. താങ്ക് യു വിദ്യ ചേച്ചി, എന്നും ഉണ്ടാവണം. ഹീറോയിൻ അല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ഹീറോയിൻ ആവണം, ഹീറോയിൻ ആവണം എന്നുള്ളതിന് ഒരു കിട്ടുന്ന നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും. നമ്മളെ ഉയരങ്ങളിൽ നിന്നും ദൈവം ഉയരത്തിൽ ദൈവം എത്തിക്കും. താങ്ക് യു മോഹൻ ചേട്ടാ. മഞ്ജു രമേശ്, ഹീറോയിനായിട്ട് വരും ഉറപ്പായി. താങ്ക് യു മഞ്ജു ചേച്ചി, എനിക്കൊരു ഹായ് തരുമോ? ഹായ് തന്നു. ഐ ലവ് യു ടു ദേവിക. സ്മിത ശ്രീകുമാർ, ഹായ് ചേച്ചി, പ്ലീസ് സേ ഹായ് ടു മീ ആൻഡ് മൈ ഫാമിലി. ഹായ് സ്മിത ശ്രീകുമാർ, സ്മിത ചേച്ചിക്കും ഫാമിലിക്കും എൻ്റെ ബിഗ് ഹായ്. അക്ഷയ്, അസർ, നെയിം എന്താ? നെയിം കല്യാണി. സിനിമയിൽ അവസരം കിട്ടിയാൽ പോകുമോ? ഉറപ്പായിട്ടും. നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പോകും. സുജു തോമസ്, രണ്ട് വെറ്റ എടുക്കട്ടെ അനന്തുഷാജി. പൊളിച്ച് എനിക്ക് ഇഷ്ടമാണ് വെറ്റ. എൻ്റെ വീട്ടിലുണ്ടല്ലോ വെറ്റ, തന്നോളൂ, ഞാൻ വാങ്ങാം വെറ്റ, കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. െ കിട്ടുമോ ശോഭ മാമിനെ പോലെ? ശോഭന മാമിനെ പോലെ ഒരിക്കലും എനിക്കൊരു ആവാൻ പറ്റില്ല. ശോഭന മാമിനെ പോലെ ശോഭന മാം മാത്രമേ ഉള്ളൂ. പിന്നെ കല്യാണിയായിട്ട് കല്യാണി മാത്രമേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ. കല്യാണിയായിട്ട് നിങ്ങൾക്കൊരു ഡാൻസറിനെ ചിലപ്പോൾ ഒരു കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും തരും. നിർത്താൻ തോന്നുന്നില്ല, അതാണ് വീണ്ടും വന്നത് വിദ്യാശ്രീകത്. പക്ഷെ 9 മണി വരെ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. സത്യം, എൻ്റെ ഫസ്റ്റ് ലൈവാണ്, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തരുന്ന സപ്പോർട്ടൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. മുമ്പോട്ടും അതുപോലെ സപ്പോർട്ട് വേണം. എനിക്ക് 9 മണി വരെ ടൈമുള്ളൂ, 1 hour ആണ്.
855 ആയി. സിനിമയിൽ അവസരം കിട്ടിയാൽ സീരിയലിൽ പോകുമോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുന്നത്? പോവും. കാര്യം സീരിയലിൽ നിന്നാണല്ലോ, സീരിയല് കണ്ടിട്ടാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി സിനിമയിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സീരിയലിൽ ഒരു ക്യാരക്ടർ കിട്ടിയാൽ പോവും, തീർച്ചയായിട്ടും. ഇവിടെ എല്ലാവരും ഉണ്ട്. ഫിഷ് ടാങ്ക് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ ബ്രോ? ഞാനിപ്പോൾ ലൊക്കേഷനിലാണ് ഉള്ളത്. അനന്ദു ഷാജി ലൊക്കേഷനിലാണ്. ഫിഷ് ടാങ്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. ബെറ്റ ഫിഷ് കാണിച്ചു തരുമോ? എല്ലാം വീട്ടിലാണ്. എൻ്റെ കുഞ്ഞ് ഫിഷ് ടാങ്കും എൻ്റെ ബെറ്റ കുഞ്ഞ് ബൗളിലിരിക്കുന്ന ബെറ്റ, അതെനിക്ക് എൻ്റെ അഭിയേട്ടൻ തന്ന ബെറ്റയാണ്. ഒരു ബെറ്റ അതൊക്കെയുണ്ട്. പിന്നെ എൻ്റെ കസിൻ ബ്രദർ തന്നൊരു ബെറ്റയുണ്ട്. അയ്യോ എന്തോ ഹായ് മോ, വാട്ട് ആർ യു വെരി ഗുഡ്, യു ലുക്കിംഗ് സോ ക്യൂട്ട്. ഓക്കെ, എൻ്റെ ലൈവ് കഴിയാറായി, 8:57 ആയി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, സാന്ത്വനം സീരിയൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലുള്ള എല്ലാവരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. തീർച്ചയായിട്ടും മറക്കാതെ എല്ലാ ദിവസത്തെ എപ്പിസോഡും കാണുക. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ലൈവാണ്. ഇതിൽ വന്നതിനും എനിക്ക് കുറേ മെസ്സേജസ് അയച്ചതിനും എന്നാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് 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 നന്ദി. അപ്പോൾ വിദ്യ ചേച്ചി രണ്ട് മൂന്ന് പാട്ട് പാടുമോ എന്നുള്ളൊരിത് വന്നായിരുന്നു, പക്ഷേ ടൈം ആയി. ഏത് പാട്ട് പാടാനാണ്? ഒരു പാട്ട് പറയൂ. പാട്ട് അടുത്ത പ്രാവശ്യം പാടിയാ പോരെ. അബിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? മഞ്ഞു പോലെ, മാൻ കുഞ്ഞു പോലെ. മഞ്ഞു പോലെ, മാൻ കുഞ്ഞു പോലെ, മുല്ല പോലെ, നിലാച്ചില്ല പോലെ, അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയത്തം പുണരെ നെഞ്ചലിന്ന കിളി പോലെ, അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൽ മടിയിൽ പുഞ്ചിരിക്കും പോ പോലെ, മുത്തു പോലെ. അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്. ലക്ഷ്മി ചേച്ചി, വിദ്യ ചേച്ചി എല്ലാവർക്കും വേണ്ടി പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പോകുവാണേ. 9 മണിയായി. ഒന്നും കൂടി എല്ലാവരോടും ഒന്നും കൂടി പറയാണ്, ആരുടെയെങ്കിലും പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം ഞാൻ ലൈവിൽ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ പേര് പറയാത്ത എല്ലാവരുടെ പേര് ഞാൻ പറയും. എല്ലാവർക്കും ഞാൻ ഹായ് തരും. വീണ്ടും വീണ്ടും എൻ്റെ വിശേഷങ്ങളെല്ലാം പറയും. അപ്പോൾ ഞങ്ങളുടെ സീരിയൽ എല്ലാവരും കാണുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. താങ്ക് യു. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ് ഓൾ. ടാറ്റാ. ബൈ.